നമസ്കാരം. പാർവതീസ് കിച്ചണിലെ ഓണവിഭവത്തിലെ രണ്ടാമത്തെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മത്തങ്ങയും പയറും കൊണ്ടുള്ള ഒരു ഓലനാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി, ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇപ്പൊ കുമ്പളങ്ങ കൊണ്ടുള്ള ഒരു ഓലന്റെ റെസിപ്പി നമ്മൾ കഴിഞ്ഞ വർഷം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ള ഈ രസകരമായ ഓലൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇപ്പൊ തയ്യാറാക്കാനായിട്ട് കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പയർ ഇട്ട് കൊടുക്കാം. ഇതിപ്പോ ഒരു അരക്കപ്പ് പയറ് ഒരു 15 മിനിറ്റ് നേരം വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയതാണ്. കുതിർത്തണം നിർബന്ധമില്ല, പക്ഷെ കുതിർത്തുമ്പോ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിലേക്ക് നമുക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെക്കാം. ആവി വരുമ്പോ നമുക്ക് വെയിറ്റ് ഇട്ടു. ഇതിലേക്കുള്ള മത്തങ്ങ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഒരു 1/2 കിലോ മത്തങ്ങയാണ്. ഇതുപോലെ നുറുക്കണം. നുറുക്കുന്നത് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പൊ കാണിക്കാത്തത്. ഇതുപോലെ നുറുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പയർ വേവുന്ന സമയം കൊണ്ട് മറ്റേ അടുപ്പിൽ നമുക്ക് മത്തങ്ങ വേവിച്ചെടുക്കാം. തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. മൺചട്ടി കയ്യിലുണ്ടെങ്കിൽ അതിലെടുക്കാം, കൽച്ചട്ടി ഉണ്ടെങ്കിൽ അതില്. അതല്ല സാധാരണ ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പം നമുക്കറിയാം കൂടുതൽ സ്വാദ് ചട്ടിയിലാണ്. ഇതിലേക്ക് നമുക്ക് നുറുക്കി വെച്ചിട്ടുള്ള മത്തങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതൊരു 1/2 കിലോ മത്തങ്ങയാണ്. ഇത് നമ്മുടെ തേങ്ങയുടെ രണ്ടാം പാലിലാണ് വേവിക്കുന്നത്. അപ്പൊ രണ്ടാം പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു മുറി തേങ്ങയാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ 1/2 പാല് മാറ്റി വെച്ചിട്ട് 2/2 പാലാണ് ഒഴിക്കുന്നത്. ഈ പാല് മാത്രം പോരാതെ വേവാനായിട്ട് അപ്പൊ നമുക്ക് ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തീ ഓൺ ചെയ്യാം. ഈ മത്തങ്ങയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ പയറിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ മത്തങ്ങയിലേക്കുള്ള ഒരു അല്പ ഉപ്പ് മാത്രം ഇട്ടാൽ മതി. അപ്പൊ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ പയർ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മത്തങ്ങയും വെന്ത് കിട്ടും. അപ്പൊ നമുക്ക് പെട്ടെന്ന് കറി റെഡിയാക്കാൻ പറ്റും. ഇവിടെ നമ്മുടെ മത്തങ്ങ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എരിവിന് വേണ്ടി ചേർക്കുന്നത് പച്ചമുളകാണ്. ഇപ്പൊ ഒരു 4 പച്ചമുളക് നമുക്ക് കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോ നീളമുള്ള മുളകായോണ്ട് നടുവൊന്ന് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം, പക്ഷെ നമ്മൾ ഓലനിൽ അധികം എരിവ് ഉണ്ടാവില്ല. നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടാണ് വെക്കുക. അപ്പോ എരിവ് കുറച്ച് മതി. ഒന്നും കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ പയർ വെന്തിട്ടുണ്ട്. അപ്പൊ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ അയർ പോയി കഴിഞ്ഞാൽ നമുക്കത് ഇതിലേക്ക് മാറ്റാം. അപ്പൊ ഇത് വെന്തടയേണ്ട ആവശ്യമില്ല. പാകത്തിന് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇനി നമുക്ക് വേവിച്ച് വെച്ച പയർ ഇതിലേക്ക് മാറ്റാം. രണ്ടും കൂടെ കിടന്നിട്ടൊന്ന് വേവുമ്പോഴാണ് അതിന്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മത്തങ്ങ നന്നായി വേവുന്നതിന് മുമ്പ് തന്നെ പയർ അതിലേക്ക് ഇട്ട് കൊടുക്കണം. രണ്ടും കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വേവണം. മത്തങ്ങ വെന്തടയാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ ടൈമിൽ നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഓല നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കും. കുമ്പളങ്ങ തനിയെ ഓല ഉണ്ടാക്കും. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഇതുപോലെ പച്ചമുളക് കീറിയിട്ടിട്ട് സാധാരണ സദ്യക്കൊക്കെ അങ്ങനത്തെ ഓലനാണ് ഉണ്ടാക്കുക. ഇതിപ്പോ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ മത്തങ്ങ ഇട്ടിട്ട് പയറുട്ടിട്ട് ഉണ്ടാക്കും. അതുകൂടാതെ കുമ്പളങ്ങി മത്തങ്ങി തനിയെ ഓല ഉണ്ടാക്കും. അപ്പൊ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. ഓരോന്നിനും ഓരോ രുചിയായിരിക്കും. ഇപ്പൊ നമ്മുടെ മത്തങ്ങയും പയറൊക്കെ കറക്റ്റ് ആയിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിലൊരു അല്പം വെള്ളം കൂടി ഉണ്ട്, അത് കുഴപ്പമില്ല. അത് മൺചട്ടി ആയതുകൊണ്ട് ഇരുന്ന് കട്ടയായിക്കോളും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് കറിവേപ്പിലയാണെങ്കിൽ നല്ലൊരു മണം ഉണ്ടാവും നമ്മുടെ ഈ ഓലന്. ഇനി നമുക്ക് ഇതിലേക്ക് ഫൈനലായിട്ട് ചേർക്കാനുള്ളത് തേങ്ങാപ്പാലാണ്. നല്ല കട്ടി തേങ്ങാപ്പാല് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 പാല് ചേർത്തിട്ട് തിളപ്പിക്കണ്ട. നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നല്ലൊരു മണം വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓലൻ തയ്യാറായിട്ടുണ്ട്. ഈ ഓലൻ സാധാരണ ഉണ്ടാക്കുന്നത് കണ്ടിരിക്കുന്നത് ഗുരുവായൂരാണ്. പിന്നെ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കാറുണ്ട്. സദ്യക്ക് ഇതിനേക്കാളും കൂടുതൽ കുമ്പളങ്ങയുടെ ഓലനാണ് കൂടുതൽ ഉണ്ടാക്കി കണ്ടിട്ടുള്ളത്. ഇതും വേണമെങ്കിൽ ഉണ്ടാക്കാൻ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പൊ ഇതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, പക്ഷെ അതിന്റെ ആവശ്യമില്ല. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് പച്ചവെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. അപ്പൊ ചില സ്ഥലത്ത് ചിലർ ഒഴിക്കണ കണ്ടിട്ടുണ്ട്. നമുക്കത് ഒഴിക്കേണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ ഇത് എടുത്താൽ മതി. ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇപ്പൊ അത് ചൂടായിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. കുറച്ച് സമയം എന്നിട്ട് ഈ പാത്രത്തിൽ തന്നെ വെക്കാം. ഒരു പാത്രപാകം എന്നൊക്കെ പറയില്ലേ. അപ്പൊ കുറച്ച് സമയം, ഏത് കറിയായാലും കുറച്ച് സമയം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പാത്രത്തിൽ തന്നെ ഒന്ന് അടച്ചു വെക്കണം. അപ്പോഴാണ് അതിന് ശരിക്കുള്ള ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പൊ ഇത് നമുക്ക് അടുപ്പിൽ നിന്നൊന്ന് മാറ്റി വെക്കാം. സമയമില്ലാത്തവർക്കും കൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും എളുപ്പത്തിലാണ് നമ്മൾ ഈ ഓലം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഓണത്തിന് തീർച്ചയായിട്ടും എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം.
എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഈസി ആയിട്ടുള്ള റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.